हाय फ्रेंड्स अम्मास किचन एल्लावर्क्कुम स्वागतम सुखमाणलो एल्लावर्क्कुम ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തക്ക കൊണ്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി ഞാൻ ഇവിടെ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഏത്തപ്പഴത്തിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ മീഡിയം സൈസ് രണ്ട് ഏത്തപ്പഴമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പഴുത്ത പഴമാണെങ്കിൽ അത്രയും നല്ലത് ചെറിയ പീസ് ആയിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റണം എന്നാൽ ഇത് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം ഏത്തപ്പഴം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ പഴവും നാലായിട്ട് കീറിയാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാൽ ശരി നമുക്ക് ഇത് തയ്യാറാക്കി തുടങ്ങാം ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം പുറകേ വരും പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ നമുക്ക് അരമുറി തേങ്ങ തിരുമ്മിയത് ചേർത്ത് കൊടുക്കാം ഇനിയും ഈ തേങ്ങയും ഷുഗറും കൂടെ നല്ലവണ്ണം ഉരുകിയിട്ട് വേണം നമുക്ക് ഇത് നല്ലവണ്ണം വഴറ്റിക്കൊണ്ടിരിക്കാം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒരു 2 മിനിറ്റ് കൊണ്ട് ഇത് നല്ലവണ്ണം ഉരുകി വരും എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിലുള്ളതാണ് നമുക്ക് ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ പഞ്ചസാര എല്ലാം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു സ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഏത്തക്ക ഇട്ട് കൊടുക്കാം ഒരു നുള്ള് ഉപ്പും കൂടി ഇതിനകത്ത് ചേർക്കുകയാണ് മധുരം ബാലൻസ് ചെയ്യാനായിട്ടാണ് ഇത് വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പഴവെല്ലാം നല്ലവണ്ണം വെന്തിട്ട് വരും അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു 3 മിനിറ്റ് മതി ഇത് നല്ലവണ്ണം ഇത് വെന്തിട്ട് വരും ഇത് നല്ലവണ്ണം ആയിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു കപ്പ് അവല് ചേർക്കാം നന്നായിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ 5 നട്ട്സ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം ഈ നട്ട്സ് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇത് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കാഷ്യൂ നട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് കപ്പലണ്ടി ഇതിനകത്ത് ചേർത്താലും മതി ഇത് രണ്ട് വില്ലയിലും കുഴപ്പമില്ല ഇത് ഓപ്ഷണലാണ് ഇത് നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇതിൻ്റെ ചൂട് പോയിട്ടുണ്ട് നമുക്കിനി ഇത് ഓരോ ഉരുളയാക്കി എടുക്കാം ആദ്യം കയ്യിൽ കുറച്ച് നെയ് പുരട്ടി കൊടുക്കണം എന്നിട്ട് നമുക്ക് ചെറിയ ഉരുളയായിട്ട് എടുക്കാം ഉരുളയാക്കിയിട്ട് ബ്രെഡ് പൊടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ നമുക്ക് ഇതെല്ലാം നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം ഇത് ഞാൻ ബ്രെഡ് പൊടിയിൽ മുക്കി മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം ഇത് ഞാൻ എണ്ണയിലിട്ട് വറുത്താണ് ഇതെടുക്കാൻ പോകുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം
ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് ഇത് കോരി മാറ്റാം നമ്മുടെ നാലുമണി പലഹാരം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിന്റെ മുകളിൽ ബാക്കിയുള്ള റെഡ് ക്രംസ് ഇട്ടു കൊടുക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്